Hello guys, welcome back. This is the anime series. This is part 3 video. This is the videos link in the description box. Now time to stack this video. List le onnaamathe series inde perana Tokyo Revengers. This is an action science fiction series aanu. 2021 il aanu idinte first season release aayathu. Release aayappol thanne valare mikacha feedback kittiya oru series um koodiyana Tokyo Revengers. Idinte plot endaanennu paranjal Takamichi enna character aanu idil main antagonist ayi varunathu. Eppozhum prashnagalil ninnu olichodi povunna oru character ne pettannu oru divasam past life ilekku time travel cheyanulla oru kazhivu lefikkukayaanu. Ee oru kazhivu lefikkunna Takamichi thante kooda padichukondirikkunna avante girlfriend ne maranathil ninnu rakshikkan nokkunnathu. This is the plot, this is the spoilers. This series is a gangsters, gang wives. That's why the mass characters. Friendship is very important in this series. Action sci-fi series is a must-watch series. Another list is The Promised Neverland. 2016 streaming a dark fantasy, science fiction, thriller, mystery series. The Promised Neverland is an orphanage. Avide dharalam kuttikalukke undu. Ee orphanage ullathu oru kaatinte agathana. Idile main characters aanu Emma, Norman, Ray. Ivarana ee orphanage ile thane ettavum brilliant aaya kuttikal. Kuttikale adopt cheyan vendi ella maasavum oro kuttikaleyum avade ninnum porathekku vidarundu. Angane oru divasam idupole oru kuttiye aa orphanage il ninnu porathekku konduvarikkayum aa kuttiye follow cheythu Emmayum Normanum oru incident kaanugayum adineshesham avar vicharichathupoleയുള്ള oru orphanage alla adu ennu avarku manasilagunnu. Tudarnnu nadakkunna kaaryangalana ee series paranju pogunnathu. Ee series സാധാരണ മാംഗ ആനിം സീരീസുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതിന് കാരണം ഇതിന്റെ പ്ലോട്ട് തന്നെയാണ്. ഇപ്പോൾ ഡാർക്ക് ഫാന്റസി ത്രില്ലർ സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ് ദി പ്രോമിസ്ഡ് നെവർലാൻഡ്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ സീരീസാണ് ബ്ലീച്ച്. 2004 മുതലാണ് ഇതിന്റെ സംപ്രേഷണം ആരംഭിച്ചത്. IMDb ഇതിന്റെ റേറ്റിംഗ് 8.2 ആണ്. നരൂട്ടോ വൺ പ്ലീസ് ബീച്ച് ഇത് മൂന്നും ആനിം ഹിസ്റ്ററിയിലെ ത്രിമൂർത്തികളാണെന്ന് വിശേഷിപ്പിക്കാം. ഇതിന്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ കഥാനായകനായ ഈച്ചിഗോയ്ക്ക് ജനിച്ചപ്പോൾ മുതലേ പ്രേതങ്ങളെ കാണാനുള്ള കഴിവുണ്ട്. ഈ പ്രേതങ്ങളെ ഹോളോസ് എന്നാണ് വിളിക്കുന്നത്. ഇതിലൊരു ഹോളോ ഇവരുടെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും ആ അറ്റാക്കിന് ശേഷം ഈച്ചിഗോ ഈ ഹോളോസിനെ കൊല്ലുന്ന ഒരു സോൾ റീപ്പറായി മാറുന്നു. അതിനുശേഷം ഈച്ചിഗോ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ചും ഈച്ചിഗോയുടെ ഫ്രണ്ട്സിനെ ചുറ്റിപ്പറ്റിയുമാണ് കഥ മുന്നോട്ട് പോകുന്നത്. വലിയ വേൾഡ് ബിൽഡിംഗ് ഒക്കെ ഉള്ള ഈ സീരീസ് നരൂട്ടോയും വൺ പീസും ഒക്കെ കണ്ടിട്ടുള്ളവർ തീർച്ചയായും കണ്ടു നോക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ആനിം സീരീസിന്റെ പേരാണ് ഡോക്ടർ സ്റ്റോൺ. മാർച്ച് 2017 ഇത് റിലീസായത്. മറ്റ് മാങ്ക സീരീസുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ പ്ലോട്ട് ഇതിന്റെ അവതരണ ശൈലിയുമാണ്. ഇതിന്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം പെട്ടെന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരു പച്ച ലൈറ്റ് കണ്ടതിന് ശേഷം എല്ലാവരും കല്ല് പ്രതിമകളായി മാറുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടറായ സെൻഗു പെട്ടെന്ന് ഒരു ദിവസം ആ സ്റ്റോൺ ബ്രേക്ക് ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ഹ്യൂമൻ സിവിലൈസേഷൻ മൊത്തം നശിച്ചു എന്ന്. അത് കഴിഞ്ഞ് ഈ സയന്റിസ്റ്റായ സെൻഗു ബാക്കിയുള്ള ആളുകളെയും സയൻസ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുന്നതാണ് ഇതിന്റെ മെയിൻ പ്ലോട്ട്. ഹ്യൂമൻ സിവിലൈസേഷൻ മൊത്തത്തിൽ നശിച്ച ഒരു ലോകത്ത് സയൻസ് ഉപയോഗിച്ച് സർവൈവ് ചെയ്യുന്നതും ബാക്കിയുള്ള അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ സീരീസിൽ കാണിച്ചു പോകുന്നത്. കാണുന്ന പ്രേക്ഷകനും ഇതിലെ സെങ്ക് ഉപയോഗിക്കുന്ന സയൻസ് കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഈ സീരീസിന്റെ വലിയൊരു വിജയം തന്നെയാണ്. സയൻസ് ഇഷ്ടമില്ലാത്തവർ തീർച്ചയായും ഈ സീരീസ് ഒന്ന് കണ്ടു നോക്കേണ്ടതാണ്. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് സയൻസിന്റെ ഉപയോഗം ഈ സീരീസിൽ കാണിച്ചു പോകുന്നത്. നെറ്റ്ഫ്ലിക്സിലെ ആളുകൾ ഏറ്റവും കൂടുതൽ കണ്ട 8ാമത്തെ സീരീസാണ് ഡോക്ടർ സ്റ്റോൺ. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, തീർച്ചയായും വേർത്തായിരിക്കും. നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സീരീസാണ് മൈ ഹീറോ അക്കാഡമി. 2016 മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ സീരീസിന് ഇതുവരെ 5 സീസണുകളാണുള്ളത്. IMDbയിൽ 8.4 റേറ്റിംഗ് ഉള്ള ഈ സീരീസ് ഒരു ആക്ഷൻ ഫിക്ഷൻ ജേണറിൽ വരുന്ന സീരീസാണ്. ഇതിന്റെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ സാധാരണ മനുഷ്യന്മാരുടെ കൂടെ തന്നെ പലതരം സൂപ്പർ പവേഴ്സ് ഉള്ള ആളുകളും താമസിക്കുന്നുണ്ട്. ഇവരിൽ തന്നെ നല്ലവരായവരും മോശം ആളുകളുമുണ്ട്. ഈ സൂപ്പർ പവേഴ്സിനെ ക്യൂറിക്സ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ഭൂമിയിൽ ഇസൂക്കു മിസോറി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് സൂപ്പർ ഹീറോ ആവണം എന്നാണ് ആഗ്രഹം. എന്നാൽ അവൻ ഒരു പവേഴ്സും ഇല്ല. എന്നാൽ അവന് വൺ പവർ എന്ന് പറയുന്ന ഒരു സൂപ്പർ പവർ അഥവാ ക്യൂറിക്ക് ലഭിക്കുകയും തുടർന്നുണ്ടാവുന്ന കാര്യങ്ങളുമാണ് ഈ സീരീസ് മെയിനായിട്ട് പറയുന്നത്. റിലീസായി കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നല്ല അഭിപ്രായമാണ് ഈ സീരീസ് പ്രേക്ഷകർക്കിടയിൽ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ സൂപ്പർ ഹീറോസ് ഒക്കെ ധാരാളമുള്ള സീരീസുകൾ കാണുന്നവർക്ക് ഈ സീരീസ് തീർച്ചയായും കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതിന് നല്ല ആനിം സീരീസുകളുമായിട്ട് ടോപ്പ് 5 ആനിം സീരീസിന്റെ പാർട്ട് 4 വീഡിയോയുമായി നമ്മൾ വരുന്നതാണ്. അതുവരെയും കാണുന്നതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.